ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്വപ്ന ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മൈക്രോണിയാണേ അതിന് എന്താണ് വേണ്ടത് എന്ന് പറയാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ നമുക്ക് മൈക്രോണി കഴുകി വയ്ക്കാം എന്നിട്ട് ഈ കഴുകിയ മൈക്രോണി ഈ വെള്ളം തിളച്ച് കഴിയുമ്പം വെള്ളത്തിലിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് രണ്ട് സബോളം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണത് അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് അരിഞ്ഞതാണ് രണ്ട് പച്ചമുളകാണ് ഇനി മൈക്രോണി വെന്തെന്ന് നോക്കാം ഇതിൽ നിന്ന് ഒരു മൈക്രോണി എടുത്ത് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെയാണെന്ന് വെച്ചത് മൈക്രോണി എന്നാണ് അർത്ഥം ഇനി നമുക്കത് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിൽ ഈ സവോള നന്നായിട്ട് വാട്ടിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വേഗം വാടി കിട്ടും ഇത് നന്നായിട്ട് ഇളക്കാം ഇപ്പോൾ ഒരുവിധം വാടിയിട്ട് ഇനി നമുക്ക് ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കും നന്നായിട്ട് ഇളക്കി ഇതിന് മിക്സായി ഒന്ന് വാടി കിട്ടണം ആ പച്ച പച്ച പച്ചക്കുത്ത് മാറ്റണം അത് കഴിഞ്ഞ് നമുക്ക് മിളക് പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ അവരവരുടെ ഇരിവനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടിയും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട അതിൻ്റെ നടുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് കൊത്തിപ്പൊരിച്ചെടുക്കാം നന്നായിട്ട് നമ്മുടെ കൊത്തിപ്പൊരിച്ച് ഇതിൽ മിക്സ് ആക്കണം ഈ സബോളിംഗ് ഗ്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ കൊത്തിപ്പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ഇട്ടേക്കുന്നത് മാഗിയുടെ ലെന്തിൻ്റെ വേണമെങ്കിലും ചിക്കൻ സ്റ്റോക്ക് ഇടട്ടാം എന്നിട്ട് ഇതൊന്ന് അരിയണം അതിനു വേണ്ടി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു ഗ്രേവി മാതിരി ഉണ്ടാക്കാം നമ്മൾ മൈക്രോണി ഇടുമ്പോഴും ഒന്നും ഇളകി ഇതിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മൈക്രോണി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇളക്കി ഇതിൽ മിക്സ് ചെയ്ത് എടുക്കണം മൈക്രോണിയിൽ ഇതെല്ലാം പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോയെന്ന് ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഞാൻ എനിക്കിപ്പോൾ ഒത്തിരി സോസിൻ്റെ കുറവ് തോന്നി അത് കാരണം ഞാൻ അത് ഒത്തിരി ഇടുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൈക്രോണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക